ഇങ്ങനെ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസുമെല്ലാം എടുക്കുന്നത് ഏഷ്യാ ന്യൂസിനൊപ്പം തത്സമയം റിട്ടയർഡ് ഗതാഗത കമ്മീഷണറായ പി എം ഷാജി ശ്രീ ഷാജി ഇപ്പോൾ ഈ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ ടിപ്പറുകൾ റിപ്പറുകൾ ആകുന്ന ഒരു അവസ്ഥയാണ് ഒരിടയ്ക്ക് ടിപ്പറുകളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ കർശന നടപടികൾ റോഡിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു അത് ഇപ്പോഴെന്താണ് മുടങ്ങിപ്പോയതാണോ അതോ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലേ എങ്ങനെയാണ് വീണ്ടും ഇതുപോലെയുള്ള ടിപ്പർ അപകടങ്ങൾ തുടർക്കതയാകുന്നത് ഈ ടിപ്പർ എല്ലാ കാലഘട്ടത്തിലും ഒരു ത്രട്ട് തന്നെയായിരുന്നു പൊതു ഗതാഗത രംഗത്ത് അല്ലെങ്കിൽ റോഡ് സുരക്ഷയ്ക്ക് ട്രിപ്പറിന്റെ പ്രവർത്തന ശൈലി ഒരു ത്രട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതിന് ഈ അലംഭാവം ഒന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയൊന്നും നടന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പല ടിപ്പർ വാഹനങ്ങളും പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ വലിയ വലിയ പ്രൊജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കാരണം ആ പ്രൊജക്റ്റ് സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് അത് പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത് ഇവരെ അനാവശ്യമായിട്ട് വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും സമയ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ മറവിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ അമിത വേഗത്തിലും അല്ലെങ്കിൽ അമിതമായിട്ട് ഭാരം കയറ്റിക്ക് ഓടിക്കുകയോ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ട്രിപ്പിനാണ് ഇവർ പൈസ കിട്ടുന്നത് അത് ഡ്രൈവർക്കും അതിൻ്റെ ആലുവൂല്യം കിട്ടും കോൺട്രാക്ടർക്ക് കിട്ടും അതേപോലെ തന്നെ വണ്ടിയുടെ ഉടമയ്ക്കും കിട്ടും നമ്പർ ഓഫ് ട്രിപ്പ് എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള സാമ്പത്തിക ലാഭമാണ് ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ അന്തം വിട്ട് ഓടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് വാഹന പരിശോധനയ്ക്ക് സമയത്ത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് ഇതുണ്ട് പക്ഷേ നമ്മുടെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് പൂർണ്ണമായിട്ടും ഈ പറയുന്ന റൂട്ടുകളിലെല്ലാം നമുക്ക് സ്കോഡുകളെ വിന്യസിക്കാനായിട്ടുള്ള സൗകര്യം പോലീസിനുമില്ല ഡിപ്പാർട്ട്മെൻറ്റിനുമില്ല അപ്പം നമ്മൾ ഒരു സൈഡിൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റേ സൈഡിൽ ഇതേ ഇത് മറ്റൊന്ന് പ്രശ്നങ്ങൾ ആവർത്തിക്കും എന്നുള്ള രീതിയാണ് കണ്ടുവരുന്നത് പിന്നെ വേഗത നിയന്ത്രിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് സ്പീഡ് ഗവർണർ സംവിധാനം വെച്ചിട്ടുണ്ട് പലപ്പോഴും പരിശോധിക്കുന്ന സമയത്ത് ഇതെല്ലാം ഡിസ്കണക്ട് ചെയ്തായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ അത് പ്രവർത്തനക്ഷമല്ലാതെ കാണാറുണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരം എന്നുള്ള നിലയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ ഇത്ര ടൺ ലോഡ് അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ളു അത് കൃത്യമായിട്ട് ഒരു ഒരു ശാസ്ത്രീയമായിട്ട് പഠിച്ച് ആ ദിവസത്തിനുള്ളിൽ എത്ര ലോഡ് എത്തിക്കാൻ പറ്റും ഒരു ലോഡ് ഒരു സ്ഥലത്ത് കളക്റ്റ് ചെയ്ത് ഈ പറയുന്ന സ്ഥലത്ത് എത്തിക്കുന്നത് വരെ എത്ര സമയം വേണ്ടി വരും എത്ര ടൺ കയറ്റാൻ പറ്റും എങ്ങനെയുള്ള പഠിച്ചിട്ട് അത്രയും ലോഡ് ഇത്ര സമയം അപ്പോൾ അനുസരിച്ച് സമയപരിധി കൂട്ടി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്പർ ഓഫ് ട്രിപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലോഡിൻ്റെ അളവ് വെച്ചിട്ടൊന്നും ഇതെല്ലാം കണക്കുകൂട്ടുണ്ട് ആ അതിൽ അനുവദിച്ചിട്ടുള്ള ഭാരം എത്ര കയറ്റാമോ അനുവദിച്ചിട്ടുള്ള വേഗത പരിധിയിൽ ഗതാഗതം സമയം വേണോ അത് ഗതാഗത മന്ത്രി അടക്കം എടുത്തു പറഞ്ഞൊരു കാര്യം ടിപ്പർ ഡ്രൈവർമാർ ഇത് ഇങ്ങനെ എ സിയൊക്കെ ഇട്ട് ചെവിയിൽ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ഓടുകയാണ് പുറത്തുനിന്ന് മറ്റു വാഹനങ്ങളുടെ ശബ്ദം അറിയില്ല അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ പെട്ടെന്ന് അമിത വേഗത്തിൽ കുതിച്ചു പാഞ്ഞ് എളുപ്പം ലാഭം കിട്ടാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് ഇതൊക്കെ ഇത് തുടങ്ങുമുമ്പ് തന്നെ അതായത് ടിപ്പറിൻ്റെ ലോഡ് എടുക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല വഴിയിലൊരു അപകടമുണ്ടായതിനു ശേഷമുള്ള ഒരു പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത് ഈ ലോഡ് ലോഡെടുക്കുന്നതെല്ലാം കോറികളാണ് കോറികളിൽ ഭാരപരിശോധനയ്ക്കുള്ള സംവിധാനം പലപ്പോഴും ഒരുക്കാൻ സാധ്യമല്ല ഒന്നിലെ ഒരു നീണ്ട കാലഘട്ടത്തേക്ക് എടുക്കാൻ പറ്റുന്ന സംവിധ ഒരു സ്ഥലമാണെങ്കിൽ ഒരു കോറിയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന ഭാരം പരിശോധിക്കാനായിട്ട് സംവിധാനം അല്ലെങ്കിൽ നിയർ ഏറ്റവും നിയറസ്റ്റ് സ്ഥലത്ത് ഈ കോറിയിൽ നിന്ന് എത്തുന്ന റോഡിൻ്റെ ഏറ്റവും നിയറസ്റ്റ് സ്ഥലത്ത് എവിടെ കൊണ്ടേ ഭാരം പരിശോധിച്ച ശേഷമേ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നടപടികളൊക്കെ എടുക്കാൻ പറ്റുകയുള്ളു പലപ്പോഴും ഈ ഭാരപരിശോധനാ സംവിധാനം പല അടുത്തടുത്തുള്ള മേഖലകളിൽ നിന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇത് ദീർഘദൂരം നമ്മൾ വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് വേണം ഇത് പരിശോധിച്ച് നോക്കാൻ അതാണ് ഒരു പ്രശ്നം പിന്നെ ഈ പറയുന്ന റോഡുകളുടെ സംവിധാനം അനുസരിച്ച് അതിൻ്റെ ആ റോഡിൻ്റെ സൗ സൗകര്യങ്ങളനുസരിച്ച് വേണം വേഗത നിയന്ത്രിക്കാനായിട്ട് അത് ഇവർക്ക് മനസ്സിലാക്കിയിട്ട് ആ ഡ്രൈവർ അത് മനസ്സിലാക്കി വേണം ഈ പറയുന്ന നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിൽ നൂറ് കിലോമീറ്റർ വേഗത എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും പറ്റത്തില്ല അതുകൊണ്ട് ആവറേജ് ആയിട്ട് കണക്കൂട്ടിൽ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് നൂറ് കിലോമീറ്റർ വരെ എടുക്കാം അതിൻ്റെ ഏറ്റവും അതി മാക്സിമം ആയിട്ടുള്ള വേഗത്തെ പരിധിയാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് പല സ്ഥലങ്ങളിലും ജംഗ്ഷനുകളിലെ വളവുകളിലെ പല സ്ഥലങ്ങളിലും അത് പാലം വരുന്ന സ്ഥലങ്ങളിലെല്ലാം അത് കുറച്ചുകൂടും അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ വേണം ഓടിക്കാൻ അതിന്റെ സൈനേജുകളുണ്ട് ഓടിക്കാനുള്ള പ്രധാനപ്പെട്ടത് ഈ വേഗം കുറയ്ക്കുക ഭാരം അതിന് നിയമാനുസൃതമായ ഭാരം കയറ്റുക എന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായത് തുടരെ മൂന്ന് ടിപ്പർ അപകടങ്ങളാണ് ഇതിന്റെ അടക്കം വിശദാംശങ്ങൾ സ്പോർട്ട് റിപ്പോർട്ടറിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു